ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ദശാംശ സംഖ്യകളുടെ ചില ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. ആ ദശാംശ സംഖ്യകളുടെ ചർച്ചകളെ തന്നെ നമ്മൾ വേറൊരു വീക്ഷണകോണിൽ കാണാം. ഉദാഹരണമായി അഞ്ഞൂറ്റി എഴുപത്താറ് എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട് എന്നറിയാൻ വേണ്ടി അഞ്ഞൂറ്റി എഴുപത്താറിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി, അപ്പോൾ ഹരണഫലം അഞ്ച് കിട്ടും. അപ്പോൾ അഞ്ച് നൂറുകളുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ എത്ര പത്തുകളുണ്ട്, പത്തിൻ്റെ അളവ് പോലും കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറിനെ അളക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും എന്ന് നോക്കാൻ അഞ്ഞൂറ്റി എഴുപത്തി ആറിനെ പത്ത് കൊണ്ട് ഹരിക്കണം, അപ്പം അമ്പത്തേഴ് എന്ന ഉത്തരം കിട്ടും. അഞ്ഞൂറ്റി എഴുപത്തി ആറ് എത്ര ഒന്നുകൾ ചേർന്നതാണ് എന്നറിയാൻ വേണ്ടി അഞ്ഞൂറ്റി എഴുപത്തി ആറിനെ ഒന്ന് കൊണ്ട് ഹരിച്ചാൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന ഫലവും നമുക്ക് ലഭിക്കും. അതായത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒന്നുകൾ കൂടിയതാണ്. അപ്പൊ ഒന്ന് പത്ത് നൂറ് എന്നിങ്ങനെയുള്ള അളവ് കോല് കൊണ്ട് നൂറുകളുടെ കൂട്ടമായി അല്ലെങ്കിൽ പത്തുകളുടെ കൂട്ടമായി അല്ലെങ്കിൽ ആയിരങ്ങളുടെ കൂട്ടമായി അളക്കുന്നതിനെയാണ് നമ്മൾ ഈ രീതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് എത്തുമ്പോഴും ഈ ഒരു മാനദണ്ഡം നമുക്ക് ആലോചിക്കാം. ഉദാഹരണമായി 37.458 ഒരു ദശാംശ സംഖ്യ, അതിൽ എത്ര പത്തുകളുണ്ട് എന്ന് ചോദിച്ചാൽ പത്ത് കൊണ്ട് ഹരിക്കണം. അപ്പോഴും ഫലം ഹരണഫലം മൂന്ന് പത്തുകൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാവും. അതിലെത്ര ഒന്നുകളുണ്ട് എന്ന് ചോദിച്ചാൽ 37.458 എത്ര ഒന്നുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് കൊണ്ട് ഹരിച്ചാൽ 37 ഫലം കിട്ടും. 37 ഒന്നുകൾ ആണ് ഇതിലുള്ളത്. ഇതിങ്ങനെ തുടർന്നു പോയാൽ 37.458 എത്ര പത്തിലൊന്നുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ നമുക്കറിയാം 37.458 ഗുണിക്കണം 10/10 എന്ന് പറഞ്ഞാൽ 374 പത്തിലൊന്നുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. 37.458 എത്ര നൂറിലൊന്നുകളുണ്ട് എന്നതിന് 37.458 100/1 കൊണ്ട് ഹരിക്കണം. അപ്പോഴേ നമുക്ക് ഗുണിക്കണം എന്ന് പറഞ്ഞാൽ 3745 നൂറിലൊന്നുകളുണ്ട് എന്ന് മനസ്സിലാവും. 37.458 എത്ര ആയിരത്തിലൊന്നുകളുണ്ട് എന്നറിയാൻ വേണ്ടി 37.458 1000/1 കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞാൽ 37,458 1000/1 എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ഒരു സംഖ്യയെ അതിലെത്ര പത്തിലൊന്നുകളുണ്ട് നൂറിലൊന്നുകളുണ്ട് ആയിരത്തിലൊന്നുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിനെ പത്തിലൊന്നുകൾ കൊണ്ട് ഹരിക്കാം, നൂറിലൊന്നുകൾ കൊണ്ട് ഹരിക്കാം, ആയിരത്തിലൊന്നുകൾ കൊണ്ട് ഹരിച്ചാൽ മതി. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു കഴിഞ്ഞാൽ നാലിൽ മൂന്ന് എന്ന സംഖ്യയെ ഭിന്നസംഖ്യാ രൂപത്തിലാണ്, അതിലെത്ര പത്തിലൊന്നുകളുണ്ട് എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനെ പത്തിലൊന്ന് കൊണ്ട് ഹരിക്കണം സമം
നാലിൽ മൂന്ന് ഗുണിക്കണം പത്ത് ബൈ ഒന്ന് സമം മുപ്പത് ബൈ നാല് എന്ന് പറഞ്ഞാൽ ഏഴ് പത്തിലൊന്ന് കലുണ്ട് എന്ന് മനസ്സിലാവും. ഹരണഫലം ഏഴാണ്. പിന്നീട് ബാക്കിയുണ്ട് അവിടെ ഏഴാല് ഇരുപത്തെട്ട് കഴിച്ചാൽ ബാക്കി രണ്ട് ശിഷ്ടമുണ്ട്. അപ്പൊ അത് പൂർണ്ണമായി അളക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ പത്തിലൊന്നുകൾ കൊണ്ട് ഈ സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നൂറിലൊന്നും കൂടി പരിശോധിക്കാം. മൂന്ന് ബൈ നാലിനെ നൂറിലൊന്നുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ മൂന്ന് ബൈ നാല് സം ഇൻറ്റു നൂറ് ബൈ ഒന്ന്, അത് മുന്നൂറ് ബൈ നാലാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറിൽ നാല് എഴുപത്തഞ്ചാണ് എന്ന് പറഞ്ഞാൽ നൂറിലൊന്ന് എഴുപത്തഞ്ച് തവണയുണ്ട്. എഴുപത്തഞ്ച് നൂറിലൊന്നുകളുണ്ട് എന്ന് മനസ്സിലാവും. അതിൽ നിന്നും മൂന്ന് ബൈ നാല് ശിഷ്ടം ഇവിടെ പൂജ്യമാണ്, ബാക്കിയുള്ളത് ശിഷ്ടം പൂജ്യമാണ്. അപ്പൊ മൂന്ന് ബൈ നാല് സമം പൂജ്യം ദശാംശം ഏഴ് അഞ്ച് അല്ലെങ്കിൽ നൂറിൽ എഴുപത്തഞ്ച് എന്നതിനെ ഈ രീതിയിൽ നൂറിൽ എഴുപത്തഞ്ചാണ്. അപ്പൊ ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഒരു സംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. നമ്മളൊന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത ഒരു കണക്ക് ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ടിനെ മാറ്റും. മൂന്നിൽ രണ്ട് എന്താ വരുക? സമം മൂന്നിൽ രണ്ട് എന്ന സംഖ്യ എത്ര പത്തിലൊന്നുകളുണ്ട് എന്ന് പരിശോധിക്കാൻ രണ്ടേ ബൈ മൂന്ന്, അതിലെ പത്തിലൊന്നുകളുടെ എണ്ണം അറിയാൻ വേണ്ടി പത്തിലൊന്നുകൾ കൊണ്ട് ലഭിക്കും. പത്തിലൊന്നുകളുടെ എണ്ണം, പത്തിലൊന്നുകളുടെ എണ്ണം. സമം രണ്ടേ ബൈ മൂന്നിനെ പത്തിലൊന്ന് കൊണ്ട് ഹരിക്കണം. സമം രണ്ടേ ബൈ മൂന്ന് ഇൻറ്റു പത്തേ ബൈ ഒന്ന് സമം ഇരുപതേ ബൈ മൂന്ന് സമം ആറ് ഹരണഫലം ശിഷ്ടം ആറ് മൂന്ന് പതിനെട്ട് രണ്ട്. അപ്പോ പത്തിലൊന്നുകൾ ഉണ്ടെങ്കിലും ബാക്കിയുണ്ട്. ഇനി നൂറിലൊന്നായാലോ? നൂറിലൊന്നുകളുടെ എണ്ണം സമം രണ്ടേ ബൈ മൂന്ന് ബൈ നൂറിലൊന്ന് സമം രണ്ടേ ബൈ മൂന്ന് ഇൻറ്റു നൂറ് ബൈ ഒന്ന് സമം ഇരുന്നൂറ് ബൈ മൂന്ന് വിരം. ഇരുന്നൂറ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ അറുപത്താറ് ശിഷ്ടം രണ്ട്. നൂറിലൊന്നുകളും അറുപത്താറുണ്ട്. അടുത്തത് ആയിരത്തിലൊന്നുകൾ പരിശോധിച്ചാൽ രണ്ടേ ബൈ മൂന്നിനെ ആയിരത്തിലൊന്ന് കൊണ്ട് ഹരിക്കണം സമം രണ്ടേ ബൈ മൂന്നിനെ ആയിരം ബൈ ഒന്ന് കൊണ്ട് ഗുണിക്കണം സമം രണ്ടായിരം ബൈ മൂന്ന് സമം അറുന്നൂറ്റി അറുപത്തി ആറ് കിട്ടും. അവിടെയും ശിഷ്ടം രണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാല് ഒരു പ്രത്യേകമായ ഓർഡർ വരുന്നതായിരിക്കണം. ആറുണ്ട്, അറുപത്തി ആറുണ്ട്, അറുന്നൂറ്റി അറുപത്തി ആറ്. അപ്പോഴൊരു പ്രത്യേക ക്രമത്തിൽ പോകുന്നു. ശിഷ്ടം എപ്പോഴും ബാക്കി ഒരേപോലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഇത്രയും കണ്ടപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും, ഇത് ഒരിക്കലും അവസാനിക്കില്ല. ഇത് എപ്പോഴും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാവും. പതിനായിരത്തി ഒന്നാകുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാവും, ശിഷ്ടനുണ്ടാവും. മറ്റത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാവും, ശിഷ്ടനുണ്ടാവും. അപ്പോൾ പത്തിലൊന്നുകൾ, നൂറിലൊന്നുകൾ, ആയിരത്തിലൊന്നുകൾ കൊണ്ട് അളന്നാലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പറയാം. നമുക്ക് ഇപ്പൊ പത്തിലൊന്നുകൾ കൊണ്ട് അളക്കുമ്പോൾ നമുക്കിത് പറയാം, ഇത് പത്തിൽ ആറിനടുത്ത സംഖ്യയാണ് എന്ന് പറയാം.
നൂറിലൊന്നുകൊണ്ട് അളക്കുമ്പോൾ നമുക്ക് പറയാം ഇത് നൂറിൽ 66 അടുത്ത സംഖ്യയാണ്, ബാക്കി എത്ര കഴിഞ്ഞു. ഈ 1001 കൊണ്ട് അളക്കുമ്പോൾ നമുക്ക് പറയാം ഇത് 1666 അടുത്ത സംഖ്യയാണ് എന്ന് പറയാം. 1666 ഈക്വൽ അല്ല, തുല്യമല്ല, അടുത്ത സംഖ്യ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 3 2 എന്ന് പറയുന്ന സംഖ്യ 10 6 അടുത്ത സംഖ്യയാണ്, 100 66 അടുത്ത സംഖ്യയാണ്, 1666 അടുത്ത സംഖ്യയാണ് എന്നിങ്ങനെ പോകുന്നു. ഇത് ഓരോ ഘട്ടം കഴിയുന്നതോറും തോതുകൾ ചെറുതാകുമ്പോൾ 10 1 ചെറിയ തോതാണ് 100 1, 100 1 ചെറിയ തോതാണ് 1001. തോതുകൾ ചെറുതാകും തോറും 3 2 അടുത്തടുത്ത് വരുന്നു. അതിനെ നമുക്ക് സമെന്ന് പറയാം. അതിനെ നമുക്ക് പറയാം എന്താ പറയാം, 0.6, 0.66, 0.666 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഏതിനോട് അടുത്തടുത്ത് വരുന്നു, 3 2 അടുത്തടുത്ത് വരുന്നു എന്ന് പറയാം. ഇതിനെ ചുരുക്കിയാണ് എഴുതുന്നത്, 3 2 = 0.666 ഇതിനർത്ഥം 10 6, 100 66, 1666 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഏതിനോട് അടുത്തടുത്ത് വരുന്നു, 3 2 അടുത്തടുത്ത് വരുന്നു. അത് 3 2 തുല്യമായി നമ്മൾ എഴുതുന്നു. ഇതുപോലെ വേറൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം. ഒമ്പതിലൊന്നിന് ചില പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് 9 1 9 1 10 1 പരിശോധിക്കണമെങ്കിൽ, 10 1 എത്ര ആണെന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 9 1 10 1 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ 10 9 10 9 ഒരു പ്രാവശ്യം, 1 1 അതായത് ഇതിനെ ചുരുക്കി എഴുതിയാൽ 10 1 അടുത്താണെന്ന് പറയാം. 100 1 എത്രയുണ്ട് എന്ന് പരിശോധിച്ചാൽ 100 1 ഹരിച്ചാൽ 100 9 എന്ന് പറഞ്ഞാൽ 11 വരും, 1 അതായത് 100 11 തുല്യമാണ്, അടുത്താണ് എന്ന് പറയാം. 1001 കൊണ്ട് അളന്നാൽ 1001 എത്രയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1000 9 സമം 111 വരുന്നു, 1 വരുന്നു, അതായത് 1000 111. അപ്പൊ തൊട്ട് മുമ്പിലെ പറഞ്ഞ പ്രകാരം നമുക്ക് പറയാം 10 1, 100 11, 1111 എന്നിങ്ങനെയുള്ള സംഖ്യകളായിട്ടാണ് വരുന്നത്. എപ്പോഴും ബാക്കി വരുന്ന ശിഷ്ടങ്ങൾ ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം 9 1 എന്നത് 0.1, 0.11, 0.11 ഇങ്ങനെ തുറന്നു പോകുന്നു, അടുത്തടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും കൂടി ചുരുക്കി 0.1 ആവർത്തിക്കുകയാണെന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ 9 1 ഇങ്ങനെ കിട്ടി. ഇനി നിങ്ങൾ 9 2 ഇതേപോലെ പരിശോധിച്ചു നോക്കുക, 9 3 പരിശോധിച്ചു നോക്കുക, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 9 1, 9 2, 9 3 ഒക്കെ ഇതേ രീതിയിൽ ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കാം. ഇനി മറിച്ച് നമ്മളൊന്ന് നോക്കാം, 9 9 വരെയുള്ള നോക്കുക. നിങ്ങള് 9 1 എന്നത് ഇപ്പൊ നമ്മൾ കണ്ട കാര്യം ഒന്നും കൂടെ പരിശോധിക്കാം. 9 1 എന്നത് 0.111 ഇങ്ങനെ പോകുന്നാന്ന് മനസ്സിലായി. തിരിച്ച് 0.1111 എന്നത് എപ്പോഴും 9 1 അടുത്തടുത്ത് വരുന്ന സംഖ്യ ആയിരിക്കുമോ? ഇത് മറിച്ചാലോചിക്കാണ്ട്. അപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, 0.111 എന്ന് എഴുതിയ അർത്ഥം 0.1 എന്ന് പറഞ്ഞാൽ 0.1, 0.1, 0.1 എന്നിങ്ങനെയുള്ള സംഖ്യകൾ 9 1 അടുത്തടുത്ത് വരുന്നു എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോഴേ
ഈ 0.1 0.1 0.1 എന്നത് എന്താണ് 10 ൽ 1 100 ൽ 11 1000 ൽ 111 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഏതിനോട് 9 ൽ 1 അടുത്തടുത്ത് വരുന്നു എന്നാണ് നമ്മൾ കണ്ടത് മറിച്ച് നോക്കിയാൽ ഈ കാര്യത്തെയാണ് നമ്മൾ ചുരുക്കി ഈ രൂപത്തിലേക്ക് എഴുതി 10 ൽ 1 100 ൽ 11 1000 ൽ 111 എന്ന രീതിയിൽ എഴുതിയ സംഖ്യകളെ കണക്കിന്റെ രീതിയിൽ ചുരുക്കി എഴുതിയതാണ് 9 ൽ 1 0.1111 എന്ന രൂപത്തിൽ എഴുതിയത് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എന്താ എഴുതാം ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് കരുതാം ഇത് അതന്നെയാണ് എപ്പോഴും എന്നറിയാൻ വേണ്ടി ഈ സംഖ്യകൾ അടുത്തടുത്ത് വരുന്നത് ഏതിലേക്കാണ് എക്സിലേക്കാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം എക്സ് ഏതൊരു സംഖ്യയിലേക്കാണ് ഏതെന്നറിയില്ല അപ്പൊ ഇതിനെയൊക്കെ 10 കൊണ്ട് ഗുണിച്ചാൽ അപ്പൊ നമുക്ക് കാണാം ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 10/10 ആവും കോമാം ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 110/100 ആവും ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 1110/1000 ആകും ഇങ്ങനെ പോകും അത് 10x തുല്യം എല്ലാ ഇനി 10 കൊണ്ട് ഗുണിച്ചു കാരണം എക്സ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ ആണെങ്കിൽ അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ അടുത്ത നമ്പർ അപ്പോൾ അങ്ങനെ കിട്ടും ഇനി അത് നോക്കിയാൽ 10/10 1 ആണ് അടുത്തത് 110/10 എന്ന് പറയുന്നത് 100+10 ആണ് 100+10/100 100+10/100 1110 എന്ന് പറഞ്ഞാൽ 1000+110/100 1000 ഇങ്ങനെ അത് 10x ന് തുല്യമാണ് ഇത് നോക്കിയാൽ 1 100/100 ഉണ്ട് അപ്പോൾ 1 ഉണ്ട് 10/100 എന്നുള്ള 10നെ 100 കൊണ്ട് ഹരിക്കുകയാണ് ഒരു 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 10 100 ൽ 10 എന്ന് പറയുന്നത് 10 ൽ 1 ന് തുല്യമാണ് അപ്പോൾ 1 കൂട്ടണം 10 ൽ 1 ആണ് അടുത്തത് 1000/1000 ഒന്നായി 100 ൽ 111 100 ൽ 11 കിട്ടും ബാക്കി ഇങ്ങനെ പോയാൽ അടുത്തത് 1 കൂട്ടണം 1000 ൽ 111 കിട്ടും ഇങ്ങനെ പോകുന്നു ഏതിൻ്റെ വില 10x വില ഒന്നുകൂടി ചുരുക്കിയാൽ നമ്മൾ നോക്കാം എല്ലാത്തിൻ്റെ ഉള്ള ഒരു പൊതുരൂപം നോക്കാം 1 ഇവിടെയുണ്ട് 1+ എല്ലാത്തിനുള്ള രൂപം നോക്കുക 1/10 ൽ 1 1 100/11 1 കൂട്ടണം 100/11 1 കൂട്ടണം 1111 അപ്പൊ 1 കൂട്ടണം 10 ൽ 1 1 കൂട്ടണം 100 ൽ 11 1 കൂട്ടണം എന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഉള്ളത് 1 കൂട്ടണം x എന്ന രൂപത്തിലാണ് എക്സിന്റെ വിലകളാണെന്നൊക്കെ എക്സ് ഇവിടെ വേണമെങ്കിൽ 0 ആയിട്ട് സങ്കല്പിച്ച 1 0 9 ൽ 1 1 അടുത്താണോ അരി 1 ഇല്ല ഇവിടെ 0 ആണ് അപ്പൊ 10 ൽ 1 100 ൽ 11 1111 എന്നൊക്കെ 9 ൽ 1 അല്ലെങ്കിൽ എക്സിനോട് അടുത്തടുത്ത സംഖ്യയായതുകൊണ്ട് 1 കൂട്ടണം x ആണിത് ഇത് 1 കൂട്ടണം x ആണ് ഇത് 1 കൂട്ടണം x രൂപത്തിലാണ് ആ സംഖ്യകൾ അടുത്തടുത്ത് വരും അതാണ് 10x ആയിട്ട് കിട്ടിയത് നമുക്ക് 1 കൂട്ടണം എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വേണമെങ്കിൽ അതിനെ പറയാം 1 കൂട്ടണം 0 എന്നുള്ള രൂപത്തിൽ പറയാം ആദ്യത്തെ സംഖ്യ 1നോട് അടുത്തടുത്ത് അപ്പോഴേ നമുക്ക് കാണാം 1+x 10x ആണെങ്കിൽ 1 = 9x ആണ് എക്സ് സമം 1/9 ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് 10 ൽ 1 100 ൽ 11 1111 മുതലായ സംഖ്യകൾ 9 ൽ 1 അടുത്തടുത്ത് വരുന്നത് മാത്രം 9 ൽ 1 തന്നെ അടുത്തടുത്ത് വരും അപ്പോൾ തിരിച്ചും ഇത് ശരിയാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് 9 ൽ 1 എന്ന സംഖ്യയെ ഈ രൂപത്തിൽ എഴുതാം അതായത് തിരിച്ചു 0.111 എന്ന് പറയുന്ന സംഖ്യയും
നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയും? ഒമ്പതിലൊന്ന് എന്ന് പറയാൻ കഴിയും. ഇതിന്റെ ഒരു പ്രത്യേകത, പൂജ്യം ദശാംശം ഒമ്പത് 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 ഇങ്ങനെയുള്ള സംഖ്യ എന്തായിരിക്കും? അത് ഈ രൂപത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പൂജ്യം ദശാംശം ഒമ്പത് പൂജ്യം ദശാംശം ഒമ്പത് ഒമ്പത് പൂജ്യം ദശാംശം ഒമ്പത് 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 എക്സിനോട് അടുത്തടുത്ത് വരുന്നെന്ന് വിചാരിക്കാം. എക്സിനോട് അടുത്തടുത്ത് വരും. ഇതാ അടുത്ത സ്റ്റെപ്പ്, പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് എന്ന സംഖ്യകൾ പത്ത് എക്സിനോട് അടുത്തടുത്ത് വരും. അടുത്ത ഘട്ടം പത്ത് കൊണ്ട് ഗുണിച്ചു, ഇനി പത്ത് കൊണ്ട് ഗുണിച്ചു, ഇനിയും പത്ത് കൊണ്ട് ഗുണിച്ചു, പത്ത് കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇത് ഒമ്പത് കൂട്ടണം എക്സ് രൂപത്തിലാണ്, പോയിന്റ് ഒമ്പത് ഉണ്ട്, ഒമ്പത് കൂട്ടണം പോയിന്റ് ഒമ്പത് ഒമ്പത് ഉണ്ട്, ഇങ്ങനെയുള്ള സംഖ്യയാണ്. അപ്പോഴിത് ഒമ്പത് പ്ലസ് എക്സ് രൂപത്തിലാണ് സംഖ്യയുള്ളത്, സമമാണ് പത്ത് എക്സ്. അപ്പോഴ് ഒമ്പത് സമം പത്ത് എക്സ് എന്ന് എക്സ് കുറച്ച ഒമ്പത് എക്സ്. അപ്പോ ഒമ്പത് സമം ഒമ്പത് എക്സ്, എക്സ് സമം ഒമ്പത് ബൈ ഒമ്പത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനോട് അടുത്ത സംഖ്യ. അപ്പൊ ഒന്ന് എന്ന സംഖ്യയെ ഇങ്ങനെയും എഴുതാം, പൂജ്യം ദശാംശം ഒമ്പത് 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 ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ അത് ഒന്നിനോട് അടുത്ത് വരുന്ന സംഖ്യയാണ്. ഒന്നിനോട് അടുത്ത് വരുന്ന സംഖ്യയാണ് ഈ കാണുന്നത്, പത്തിലൊമ്പത്, നൂറിൽ തൊണ്ണൂറ്റൊമ്പത്, ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത്, പതിനായിരത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നത് ഒന്നിനോട് അടുത്ത സംഖ്യയാണ്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ പാഠഭാഗത്തിലെ അവസാന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രൂപത്തിലേക്ക് അതിനെ കാണും. ഉദാഹരണമായിട്ട് റൂട്ട് ഓഫ് പൂജ്യം ദശം നാല് നാല് നാല്. എന്താ നമ്മൾ മനസ്സിലാക്കിയ കാര്യം? പൂജ്യം ദശാംശം നാല് 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 എന്നുള്ളത് നേരത്തെ കണ്ടതിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒമ്പതിൽ ഒന്ന് പറയുന്ന പൂജ്യം ദശാംശം ഒന്ന് 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 ഇങ്ങനെ പോകുന്നു, ഒമ്പതിൽ രണ്ട് എന്ന് പറയുന്ന പൂജ്യം ദശാംശം രണ്ട് 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 ഇങ്ങനെ ആവർത്തിക്കുന്നു, ഒമ്പതിൽ മൂന്ന് എന്നത് പൂജ്യം ദശാംശം മൂന്ന് 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 എന്നിങ്ങനെ ആവർത്തിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂജ്യം ദശാംശം നാല് 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 ഇങ്ങനെ തുറന്നെഴുതിയാൽ മനസ്സിലാവും അത് എന്തായിരിക്കും? ഒമ്പതിൽ നാലിന് തുല്യമായ ഭിന്നമാണ്, ദശാംശ രൂപം. അപ്പൊ ഒമ്പതിൽ നാലിന് അടുത്തുള്ള ദശാംശ രൂപത്തിന്റെ വർഗമൂലം, നാലിന്റെ വർഗമൂലം രണ്ട്, രണ്ടിന്റെ സ്ക്വയർ ആണ് നാല്, മൂന്നിന്റെ സ്ക്വയർ ആണ് ഒന്ന്. അപ്പോഴിത് രണ്ട് ബൈ മൂന്ന്. മൂന്ന് രണ്ട് എന്നതിനെ ദശാംശ രൂപമാക്കി മാറ്റുമ്പോൾ പൂജ്യം ദശാംശം ആറ് ആറ് ആറ്. അപ്പൊ നമുക്ക് പറയാം റൂട്ട് ഓഫ് പൂജ്യം ദശാംശം നാല് 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 എന്നത് ഏതിന് തുല്യമാണ്? പൂജ്യം ദശാംശം ആറ് ആറ് ആറിന് ആവർത്തിക്കുന്നതിന് തുല്യമാണെന്ന് പറയാം. ഈ രൂപത്തിൽ ആ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.